അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, സ്വർഗത്തിൻ തോപ്പിലായി ഉല്ലസിക്കാൻ ഭാഗ്യം വന്നാൽ റബ്ബിൻ്റെ തൃപ്തി നേടുകയാണ് റഹ്മാനെ. അത് ഇൽമിങ്കോപുര വിജയമായി വന്നതല്ലേ, ഞങ്ങളെ നിൻ തണല് ഏറ്റിടേണേ മേ റഹ്മാനെ, ഞങ്ങളെ നിൻ തണല് ഏറ്റിടേണേ മേ റഹ്മാനെ. ഫലമു ഉമ്മത്ത സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ല അമീൻ മീഡിയ എന്ന് പറയുന്ന മഹത്തായ വാട്സപ്പ് കൂട്ടായ്മ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ധാരാളം വാട്സപ്പ് കൂട്ടായ്മ പരിശുദ്ധമായ ദീനിൻ്റെ വെളിച്ചമായിട്ട് അഡ്മിനിസ്ഥാനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വളരെ ശ്രദ്ധേയമായ ഒരു അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് അമീൻ മീഡിയ. അള്ളാഹു താല ഈ ലക്ഷ്യം വിജയത്തിലെത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ വാട്സപ്പ് കൂട്ടായ്മയിലുള്ള പ്രിയപ്പെട്ട ഉസ്താദുമാർ, സയ്യിദന്മാർ, സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ എല്ലാവർക്കും അള്ളാഹു താല ഖൈറ് പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാ, ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. പാലക്കാട് കുടുംബത്തിലെ വളരെ അടുപ്പമുള്ള, ഹൃദയബന്ധമുള്ള ഒരു സയ്യിദ് ഈ ഗ്രൂപ്പിലുണ്ട് എന്ന് അറിഞ്ഞ് അള്ളാഹു താല ആ കുടുംബത്തിന് അള്ളാഹു ഖൈറ് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമുക്കറിയാം ഒരു പ്രയാസത്തിൻ്റെ, ഒരു പരീക്ഷണത്തിൻ്റെ വളരെ വേദന ബേജാറിലൂടെയാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എത്ര പ്രാർത്ഥിച്ചിട്ടും പടച്ച റബ്ബ് അവൻ്റെ ഖജനാവ്, റഹ്മത്തിൻ്റെ ഖജനാവ് നമ്മളിലേക്ക് തുറന്നു തരുന്നില്ല എന്നാണ് നമുക്കൊക്കെ പറയാനുള്ളത് അല്ലേ. പക്ഷേ മുഹറം മാസത്തിൽ ഏറ്റവും പുണ്യമായ രാവുകളൊക്കെ കഴിഞ്ഞു, ഇനിയും വെള്ളിയാഴ്ച രാവുകളും മറ്റുമൊക്കെ കടന്നു വരുന്നു. പക്ഷേ ഇവിടെയൊക്കെ നമ്മുടെ ആയുധം എന്ന് പറയുന്നത് അദ്വാ പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കാൻ സമയമില്ല, ദുനിയാവിൻ്റെ പിന്നാലെ നെട്ടോട്ടം ഓടി ഓടി എവിടെയോ ചെന്ന് എത്തുന്നു. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞതുപോലെ, മക്ബറ ഖബറ് എത്തുന്നതുവരെ നീ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും, നീ പരസ്പരം പെരുപ്പിച്ചുകൊണ്ടേയിരിക്കും. നിന്റെ മക്കളെയായാലും നിന്റെ സമ്പത്തിനെയായാലും നീ ദുനിയാവിനെ പെരുപ്പിച്ച് പെരുപ്പിച്ചുകൊണ്ടേയിരിക്കും. ഏതുവരെ? ഹത്താ സുറുത്തുമുൽ മഖാബിർ, ഖബർ എത്തുന്നതുവരെ. അതുകൊണ്ട് ഇതൊക്കെ ഈ വാട്സപ്പ് കൂട്ടായ്മയിലൂടെയാണ് പരിശുദ്ധമായ ദീനിനെയും ഇൽമിനെയും അറിയാൻ ഈ സാഹചര്യത്തിൽ സാധിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇത് ഒപ്പിയെടുക്കണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. യഥാർത്ഥത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മദീനത്തിൻ്റെ രാജകുമാരൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അഞ്ച് തരം കഷ്ടപ്പാടുകൾ അവനുണ്ടാകുമെന്ന, അഞ്ച് തരം പ്രയാസം, അഞ്ച് തരം വിഷമം, ബേജാറ് ഒരു മുഅ്മിനായ മനുഷ്യൻ അവനുണ്ടാകും. നമുക്കറിയുമല്ലോ ചരിത്രത്താളുകൾ മറിച്ചു നോക്കിയ എത്രയോ പ്രയാസത്തിൻ്റെ നടുവിലൂടെയാണ് പ്രവാചകന്മാർ, മഹാന്മാർ, മുൻകഴിഞ്ഞ സ്വാലിഹീങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരുന്നത്. അവരൊക്കെ ഈ പ്രയാസത്തിലൂടെ നേടിയെടുത്തത് ഈമാനികമായ പ്രകാശവും സ്വർഗവുമായിരുന്നുവെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമുക്കും അത് നേടിയെടുക്കാൻ സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഒരു മുഅ്മിനായ മനുഷ്യൻ അഞ്ച് പ്രയാസം നേരിടുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ പ്രയാസം അവർ നേരിടുന്നത്, ഒന്ന്, മുഅ്മിനു യഹ്സുദുഹു, അവനോട് ഒരു അസൂയക്കാരൻ എപ്പോഴും ഉണ്ടാകുമെന്ന. വളർച്ചയിലും അവൻ്റെ ഉയർച്ചയിലും, സാമ്പത്തികപരമായുള്ള ഉയർച്ചയിലും, കുടുംബപരമായുള്ള ഉയർച്ചയിലും, ഇനി ഏത് രീതിയിലായിരുന്നെങ്കിലും അവനോടൊപ്പം, ഒരു മുഅ്മിനായ മനുഷ്യനോടൊപ്പം ഒരു അസൂയക്കാരൻ ഉണ്ടാകുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നല്ല ഒരു വീട് വെക്കുമ്പോൾ, നല്ല ഒരു ജോലി തുടങ്ങുമ്പോൾ, നല്ല ഒരു വണ്ടി എടുക്കുമ്പോൾ, അല്ലെങ്കിൽ നല്ല ഒരു പ്രവാസകനായിട്ട് മാറുമ്പോൾ, ഇന്ന് അങ്ങനെയും പറയാം, ഏത് രീതിയിലായാലും അവനോടൊപ്പം അസൂയക്കാരൻ ഉണ്ടാകും. അതല്ലേ അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞത്, അസൂയക്കാരുടെ ഫിത്നയിൽ നിന്ന് നിങ്ങൾ കാവല് തേടണം. വലിയ ഫിത്നയാണ് അസൂയക്കാരുടെ ഫിത്ന. അതുകൊണ്ട് ആ അസൂയക്കാരുടെ ഫിത്നകളിൽ നിന്ന് തട്ടിമാറാൻ അല്ലാഹുവിനോട് നിങ്ങൾ കാവല് തേടണേ. ബലാഹുകൾ, മുസീബത്തുകൾ,
അസൂയക്കാരുടെ അസൂയാലുക്കളുടെ അസൂയകൾ മുഴുവനും തട്ടിമാറാൻ പടച്ച റബ്ബിനോട് ദുആ ചെയ്യണം. അതുകൊണ്ടൊരു മുഅ്മിനായ മനുഷ്യനുണ്ടാകുന്ന ഒന്നാമത്തെ പ്രയാസം അസൂയക്കാരൻ അവനോട് അവനോടൊപ്പം ഉണ്ടാകുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുനാഫിഖ് ഒരു മുഅ്മിനായ മനുഷ്യനോടൊപ്പം അള്ളാഹുവിനെ പേടിച്ച് ഇബാദത്തെടുത്ത് ദിക്ര ചൊല്ലി സ്വലാത്ത് ചൊല്ലി പടച്ച റബ്ബിൻ്റെ സ്വർഗം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ദുനിയാവിൻ്റെ തൊലിപ്പുറത്ത് ജീവിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യനോടൊപ്പം ഉണ്ടാകുന്ന രണ്ടാമത്തെ ആള് വൽ മുനാഫിഖ്. മന മുനാഫിഖ് അവനോടൊപ്പം ഉണ്ടാകുമെന്ന ഒരു ദേഷ്യമുള്ള ഒരു മനുഷ്യൻ, ഒരു മുനാഫിഖ്, യഥാർത്ഥ ഒരു വിശ്വാസി, ഒരു മുഅ്മിനായ മനുഷ്യൻ നമ്മളോട് ദേഷ്യപ്പെടൂല എന്ന് പറഞ്ഞാൽ കപട വിശ്വാസികൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകും. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാ, കപട വിശ്വാസി അവനോടൊപ്പം ഉണ്ടാകും നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങളുടെ കാലഘട്ടങ്ങളിലും സ്വഹാബാക്കളുടെ കാലഘട്ടങ്ങളിലും അവരോടൊപ്പം ചിരിച്ചും സംസാരിച്ചും നല്ല വാക്കുകൾ പറഞ്ഞു വരുന്ന ആളുകൾ മറ്റു ഭാഗത്ത് പോയി കപട വിശ്വാസത്തിൻ്റെ സ്വഭാവം കാണിച്ചിട്ടുള്ളതായി ചരിത്രത്തിൽ കാണാം. അപ്പൊ അതുകൊണ്ട് ഒരു മുഅ്മിനായ മനുഷ്യനോടൊപ്പം രണ്ടാമത്തത് വൽ മുനാഫിഖ്, മുനാഫിഖ് ഉണ്ടാകും. അള്ളാഹുവേ ഞങ്ങളെ നീ കാക്കണം റഹ്മാനെ. ഞാനിത് പറഞ്ഞു വരുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇതുണ്ടെങ്കിൽ മാറ്റിയെടുത്തുകൊണ്ട് ഒരു മുഅ്മിനായി ജീവിക്കാൻ കഴിയണം. ആ മുഅ്മിനിൻ്റെ ആയുധം ഇൻഷാല്ലാ അവസാനം പറഞ്ഞ് ഞാൻ നിർത്തും. അപ്പൊ രണ്ട്, നമ്മളോടൊപ്പം ഒരു മുഅ്മിനായ മനുഷ്യനോടൊപ്പം മുനാഫിഖ് ഉണ്ടാകും. ആ മുനാഫിഖിനെയും തരണം ചെയ്ത് വേണം മുഅ്മിനായ മനുഷ്യൻ ജീവിക്കാൻ. മൂന്നാമത്തത് തക്കം കിട്ടിയാൽ അവനെ കൊല്ലണം എന്ന് വിചാരിക്കുന്ന ശത്രുക്കൾ ഉണ്ടാകും ഒരു സത്യവിശ്വാസിയുടെ കൂടെ. ഇന്നും ഇന്നലകളിലെയും പത്രങ്ങൾ എടുത്ത് നോക്കിയാൽ എത്രയോ മുഅ്മിനീങ്ങളാ മരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് നമ്മൾ പരിശോധിക്കാൻ ആളുകളല്ല, പക്ഷേ അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ ഉടമകൾ അതാ കത്തിയുടെ മുനകൾക്ക് അവിടെ ശഹീദായി മാറുമ്പോൾ നമ്മൾ ചിന്തിക്കണം. തക്കം കിട്ടിയാൽ കൊല്ലണം എന്ന് വിചാരിക്കുന്ന ശത്രുക്കൾ അവനോടൊപ്പം ഉണ്ടാകും. ഞാൻ വിശദീകരിക്കുന്നില്ല. നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നാലാമത്തത് ഒരു മുഅ്മിനായ മനുഷ്യനോടൊപ്പം ശൈത്താനുമല്ലോ അവനെ പിഴപ്പിക്കാൻ ഒരു പിശാജ് ഉണ്ടാകും. പിശാജിൻ്റെയും ഇടയിലൂടെ വേണം ഇവൻ ജീവിക്കാൻ. പിഴപ്പിക്കാൻ അവന്, അവൻ്റെ ഈമാനിനെ തെറ്റിക്കളയാൻ, അവനെ പരിശുദ്ധ ഇസ്ലാമിലെ ചിന്തകളിൽ നിന്ന് മാറ്റിയെടുക്കാൻ, ഈമാൻ ഡിലീറ്റ് ചെയ്താൻ അവൻ്റെ പിന്നാലെ ഒരു പിശാജുണ്ടാകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു വിശ്വാസിയുടെ കൂടെ നിസ്കരിക്കണമെന്ന് മനസ്സിലേക്ക് കടന്നു വരും, കുറച്ച് കഴിയുമ്പോൾ വേണ്ട എന്ന് മനസ്സ് തോന്നും. അതാണ് വിശ്വാസിയെ പിഴപ്പിക്കാൻ വേണ്ടി ഒരു പിശാജ് കൂടെ ഉണ്ടാകും. അഞ്ചാമത്തത് അല്ലാഹുവിൻ്റെ റസൂല് പറയുന്നു, വനഫ്സിൻ തുഗ്വീ, അവനെ തിന്മയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ശരീരവും അവനോടുകൂടെ ഉണ്ടാകുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തിന്മയിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ, ഒരുപാട് തിന്മകൾ ചെയ്യണമെന്ന് അവൻ്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് അതാ നിസ്കരിച്ച് യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരു മദ്യശാപ്പ് കാണുകയോ ഇറങ്ങി കുറച്ച് മദ്യം കുടിച്ചിട്ട് പോവുകയോ തിന്മ ചെയ്ത് ഏറ്റവും വലിയ തെറ്റവൻ ചെയ്തു, അങ്ങനെ തിന്മയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന അവനോടൊപ്പം ഒരു വിഭാഗമുണ്ടാകും. ഇങ്ങനെ അഞ്ച് വിഭാഗം അവനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും ഒരു മുഅ്മിനായ മനുഷ്യനെ എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ സ്വഹാബത്ത് ചോദിച്ചത്, നബിയേ എങ്ങനെയാണ് ഞങ്ങളെ വിശ്വാസത്തെ രൂഢമൂലമാക്കേണ്ടത്? എങ്ങനെയാണ് അവിടുന്ന് ദിവസവും ഞങ്ങളെ വിശ്വാസം കൂടുവാൻ എന്ത് ചെയ്യണം? അതാ ഇരുമ്പ് കമ്പിയിൽ തുരുമ്പ് പിടിക്കും പോലെ നിന്റെ ഹൃദയം കറുകറുത്തു കൊണ്ടിരിക്കുകയാ. അതിന് ചൊല്ലിക്കോ ബി ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു لا إله إلا الله محمد رسول الله ഏറ്റവും നല്ല മരുന്നാണ് മുറുകെ പിടിച്ച് ജീവിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ. അതുകൊണ്ട് ഇൻഷാഅല്ലാഹ് വളരെ വിശദീകരിച്ച് പറയാതെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിർത്തുകയാണ്. ഇൻഷാ അല്ലാ ഈ അഞ്ച് കാര്യം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് പരിവർത്തനപ്പെടുത്തിയെടുത്ത് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് ഈ അഞ്ച് ശത്രുക്കളുടെ
പിന്നാലെ പോകാതെ അതിജീവിച്ചുകൊണ്ട് ഒരു മുഅ്മിനായി ജീവിച്ച് യഥാർത്ഥ ഒരു വിശ്വാസിയായി മരണപ്പെടാൻ നമുക്കൊക്കെ സാധിക്കണം. പേരുകൊണ്ട് മാത്രം വിശ്വാസിയാവുകയില്ല, പ്രവർത്തനത്തിലൂടെ പടച്ചറബിന് തൃപ്തിപ്പെട്ട, പൊരുത്തപ്പെട്ട, ഇഷ്ടപ്പെട്ട ഒരു നല്ലൊരു പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അതിനാണ് അള്ളാഹു ഈ പരീക്ഷണം നമുക്ക് തന്നിരിക്കുന്നത്. ഈ പരീക്ഷണത്തിലൂടെ പശ്ചാത്തപിച്ചുകൊണ്ട് അള്ളാഹുവിനേക്ക് മടങ്ങി വരാൻ നമുക്കൊക്കെ കഴിയണം. അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ നിർത്തുകയാണ്. ഇൻഷാ അല്ലാ എൻ്റെ പ്രിയപ്പെട്ട ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ കൂടിയായ ഒരുപാട് പണ്ഡിതന്മാരെ സ്നേഹിച്ച് അവരുടെ ഇൽമുകൾ പെറുക്കിയെടുത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അത് മറ്റ് വാട്സപ്പിലൂടെയും മറ്റുമായി വിളംബരം ചെയ്യുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് അല്ലമീൻ അടക്കമുള്ള അഡ്മിൻമാരായ സുഹൃത്തുക്കൾക്കൊക്കെ ഞാൻ നന്മ നേരുന്നു. ഈ ഗ്രൂപ്പിലേക്ക് വന്നതിൽ എല്ലാവർക്കും സന്തോഷം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, നമ്മുടെ ഈ ബന്ധം നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.